നമസ്കാരം കേരളത്തിൽ ടെലിവിഷൻ വ്യൂവേഴ്സിൻ്റെ കണക്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനലാണ് ട്വൻറ്റി ഫോർ ന്യൂസ് നമ്മുടെ ശ്രീകണ്ഠനർ മുട്ടയടിച്ചിട്ടുള്ള അരുൺ വേറൊരു മുട്ടയുണ്ടായിരുന്നു ഒരു ദീപക് ധർമ്മടം അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലാണ് ഈ മുട്ടിൽ മരം മുറിയുമായിട്ടുള്ള വിഷയത്തിൽ ഇപ്പം ഈ മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ തന്നെ ഒരു ട്രെൻഡിങ്ങാണ് ഈ മുട്ടയടിക്കുക എന്നുള്ളത് അതല്ല വിഷയം ഈ അതിപ്രശസ്തനായിട്ടുള്ള ശ്രീകണ്ഠനായർ അതേപോലെ തന്നെ നമ്മുടെ മുട്ടയടിച്ചിട്ടുള്ള ആരുൺ ഇവരുടെയൊക്കെ ചാനലിൽ ഇന്നലെ ഒരു സർവേ നടത്തുകയുണ്ടായി ഒരു പൊതുജന അഭിപ്രായ സർവേ ആ സർവേ ഇങ്ങനെയാണ് വാര്യംകുന്നത്ത്ത് കുഞ്ഞഹമ്മദ് ഹാജി അലി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള മുന്നൂറ്റി എൺപത്തിയേഴ് പേരെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ നികടുവിൽ നിന്നും നീക്കം ചെയ്ത തീരുമാനത്തോടു നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഈ തീരുമാനമെടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഐ സി എച്ച് ആർ ആണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു യോജിക്കുന്നു എന്ന് പറഞ്ഞത് അൻപത്തി ഒൻപത് ദശാംശം എട്ടേ മൂന്ന് ശതമാനം ആൾക്കാരാണ് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞത് നാൽപ്പത് ദശാംശം ഒന്ന് ഏഴ് ശതമാനം ആൾക്കാരാണ് ഇത് ആദ്യത്തെ ഒരു മണിക്കൂറിലെ റിസൾട്ടാണ് രണ്ട് മണിക്കൂർ യോജിക്കുന്നു എന്ന് പറഞ്ഞവരുടെ എണ്ണം കുറച്ചുകൂടി കൂടി അറുപതേ ദശാംശം എട്ടേ മൂന്ന് ശതമാനമായി യോജിക്കുന്നില്ല എന്ന് പറഞ്ഞവരുടെ ആ എണ്ണം കുറഞ്ഞു മുപ്പത്തി ഒമ്പത് ദശാംശം ഒന്ന് എഴുതിലേക്ക് തന്നു ഇനി നാല് മണിക്കൂർ കഴിഞ്ഞു യോജിക്കുന്നു എന്ന് പറയുന്നവരുടെ എണ്ണം ക്രമാനുഗതമായി കൂടി എഴുപത്തി നാല് ദശാംശം രണ്ട് ഒന്നിലേക്ക് എത്തി യോജിക്കുന്നില്ല എന്ന് പറഞ്ഞവർ കുറഞ്ഞു ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് ഒമ്പതിലെത്തി ഇനി ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ യോജിക്കുന്നു എന്ന് പറഞ്ഞത് വളരെ നന്നായിട്ട് കൂടി എൺപത്തി രണ്ട് ദശാംശം നാല് മൂന്നിലെത്തി യോജിക്കുന്നില്ല എന്ന് പറഞ്ഞത് പതിനേഴ് ദശാംശം അഞ്ച് ഏഴ് ശതമാനത്തിലെത്തി ഇനി എട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദിസ് പേജ് ഈസിൻ്റ് വർക്കിംഗ് നിങ്ങൾ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്ന പേജ് നിലവിലില്ല അല്ലെങ്കിൽ കാണുവാനില്ല ഇവരുടെ ശരിക്കും രാഷ്ട്രീയം എന്താണ് അവർ ഏത് റിസൾട്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് ആ സർവേ ഇട്ടത് ഉറപ്പായിട്ടും പറയാൻ പറ്റും യോജിക്കുന്നില്ല എന്ന് മലയാളികളിൽ കൂടുതൽ ആൾക്കാർ അഭിപ്രായപ്പെടും എന്ന് വിചാരിച്ച് വിശ്വസിച്ച് തന്നെയാണ് അവർ ആ പോളിട്ടത് പക്ഷേ അവർക്ക് തെറ്റി കേരളം മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു തീർച്ചയായിട്ടും സംഘികൾ വോട്ട് ചെയ്തല്ല ആ ഒരു റിസൾട്ടിലേക്ക് എത്തിയത് കാരണം ട്വൻറ്റി ഫോർ പോലെയുള്ള ചാനലുകൾ ട്വൻറ്റി ഫോർ പോലെ അതുപോലെ ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകളുടെ വ്യൂവേഴ്സിൽ കൂടുതൽ സംഖ്യകളല്ല അത് കാണുന്നത് കൂടുതലും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിച്ഛേദം വെച്ച് നോ പറയുവാണെങ്കിൽ കൂടുതൽ വ്യൂവേഴ്സ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷക്കാരാണ് അത് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരും അതിനുശേഷം മാത്രമേ ബി ജെ പി കാര് അല്ലെങ്കിൽ സംഖ്യകൾ വരൂ അപ്പോൾ സ്വാഭാവികമായിട്ടും സംഘികളുടെ വോട്ടിലല്ല അവരവിടെ തോറ്റത് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് തന്നെ ആ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഐ സി എച്ച് ആർ അതിൻ്റെ ആ തീരുമാനം ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്നാണ് അവരാണ് ഈ പട്ടികയിൽ നിന്നെടുത്ത് കളഞ്ഞത് അവരുടെ തീരുമാനത്തിനെ അംഗീകരിക്കുന്നു യോജിക്കുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോൾ ചെയ്തത് അവർക്ക് ആ പോള് പിൻവലിക്കേണ്ടി വന്നത് അവർ പ്രതീക്ഷിച്ച റിസൾട്ട് അവർ കിട്ടാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ജിഹാദികളും സുഡാപ്പികളും തങ്ങളിൽ അപ്രീത അപ്രീതി കാണിക്കുമോ എന്ന് ഭയന്നിട്ടാണ് അവരത് പിൻവലിച്ചത് ഇതേപോലെയുള്ള ചാനലുകളെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ എങ്ങനെയാണ് നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന് പറയുക തീർച്ചയായിട്ടും ദേശാഭിമാനി പോലെ അല്ലെങ്കിൽ കൈരളി പോലെ ജനം പോലെ ജയ്ഹിന്ദ് പോലെ പോലെയുള്ളവരെയൊന്നും നിഷ്പക്ഷരായിട്ട് കൂട്ടാൻ പറ്റില്ല അവർ അവരുടെയൊക്കെ രാഷ്ട്രീയം വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അവരുടെ രാഷ്ട്രീയത്തിന് സഹായമാവുന്ന രീതിയിലുള്ള വാർത്തകളായിരിക്കും അവർ കൊടുക്കുന്നത് അതിൽ ന്യായമുണ്ട് അതിനെ കുറ്റപ്പെടുത്താനാവില്ല പക്ഷേ ഏഷ്യാനെറ്റ് പോലെ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ പോലെയുള്ള അവരുടെ പരസ്യത്തിൽ തന്നെ ഞങ്ങൾ നേരോടെ നിർഭയം നിരന്തരം എന്നൊക്കെയാണ് ഒരു ചാനൽ പറയുന്നത് മറ്റത് ആരെയും ഭയക്കാതെ മുഖം നോക്കാതെ അല്ലെങ്കിൽ ഭയപ്പെടാതെ ഞങ്ങൾ സത്യം മാത്രം പറയുന്നു എന്ന് പറയുന്ന ചാനലുകൾ കാണിക്കുന്ന ഇരട്ടത്താപ്പിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞത് അവർ പ്രതീക്ഷിച്ച് റിസൾട്ട് അവർക്ക് കിട്ടിയില്ല മറിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഐ സി എച്ച് ആറിൻ്റെ ആ തീരുമാനത്തിനോട് മലയാളികൾ കൂടുതൽ പേരും യോജിക്കുന്നു എന്ന റിസൾട്ട് വരികയും ആ റിസൾട്ടിൻ്റെ എണ്ണം ക്രമാനുഗതമായി കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ തേഞ്ഞ് ഒട്ടി ഒരു ഇപ്പോഴത്തെ പുതിയ ഈ ന്യൂ ജനറേഷൻ സോഷ്യൽ മീഡിയയിലെ ഒരു ലാംഗ്വേജ് വെച്ച് പറയുകയാണെങ്കിൽ കണ്ടം വഴി ഓടി തള്ളി ആ പോസ്റ്റ് വലിച്ചുകൊണ്ട് എന്നാണ് പറയേണ്ടത് കഷ്ടമുണ്ട് ശ്രീകണ്ഠൻ നായരെ പോലെ ഒരാൾ തലപ്പത്തിരിക്കുന്ന ഒരു ചാനൽ അല്ലെങ്കിൽ അരുണിനെ പോലെ ഒരാൾ ചാനലിൽ ഇരിക്കുമ്പോൾ അവരുടെ ചാനലിന് ഇത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് വരുന്നു ഇനി ഇതിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കൂടെയുണ്ട് കേരള ജനത ശരിക്കും തലച്ചോറ് കൊണ്ട് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ വാര്യം കൊന്നത്തെ അഹമ്മദ് ഖാജിയെയും കൂട്ടനെയും വലിച്ച് വെളിയിൽ സംഖ്യകളാരുമല്ല എവിടെയോ കിടന്നിരുന്ന അവരെ മഹാന്മാരാക്കാൻ വേണ്ടി ഒരു സിനിമ ഇറക്കാൻ വന്നു പിന്നീട് നൂറാമത്തെ വാർഷികം ആഘോഷിക്കാനൊക്കെ വന്നപ്പോൾ ആദ്യം അതിന് എതിർപ്പുമായിട്ട് വരികയും പിന്നീട് ഇതിൻ്റെ യഥാർത്ഥ കഥകളൊക്കെ ജനങ്ങളിലേക്ക് എത്തുകയൊക്കെ ചെയ്തപ്പോൾ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയതിൻ്റെ ഒരു തെളിവാണ് ഈ ഇവരിട്ട ഈ പോൾ തേയാൻ കാരണം അപ്പോൾ ഇപ്പോഴും കണ്ടത്തിൽ കിടക്കുന്ന ശ്രീകണ്ഠൻ നായരോടും അരുണോടൊക്കെ ഒന്നേ പറയാനുള്ളൂ എല്ലാ കാലത്തും നിങ്ങളുടേതായിട്ടുള്ള മാധ്യമ അജണ്ടകളിൽ കൂടി നയിക്കാം ഈ മലയാളിയെ നയിക്കാം എന്ന് നിങ്ങൾ വ്രത സ്വപ്നം കാണരുത് എപ്പോഴും അത് വിജയിക്കണമെന്നില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്